ഹായ് ഫ്രണ്ട്സ്, ഫൈവ് സ്റ്റാർ കിച്ചണിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയും ദോശയുടെയും റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അധിക പേർക്കും ഇഡ്ഡലിയും ദോശയൊക്കെ ഉണ്ടാക്കാനറിയാം, പക്ഷെ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രിക്കാണ് നമ്മൾ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ ദോശയും ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ മാവ് റെഡിയാക്കി എടുക്കണം, അതാണ് മെയിൻ ആയിട്ട് വേണ്ടത്. അപ്പോൾ നമ്മൾ ഈ മാവ് റെഡിയാക്കി എടുക്കുന്നത് പച്ചരി ഉപയോഗിച്ചിട്ടാണ്. പച്ചരിയും ഉഴുന്നും പിന്നെ ഉലുവയും മാത്രമാണ് നമ്മളിത് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ അരക്കുമ്പോൾ കുറച്ച് പുഴുങ്കല്ലരി വെച്ചിട്ടുള്ള ചോറ് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് കുതിർക്കാൻ എടുക്കുന്ന വെള്ളം ഉപയോഗിച്ച് തന്നെയാണ് ഈ ദോശമാവ് അരച്ചെടുക്കേണ്ടത്. ദോശമാവ് റെഡിയാക്കിയതിന് ശേഷം നമ്മളിതിലേക്ക് ഉപ്പും മാത്രമുള്ള ഉപയോഗിക്കുന്നത്, അപ്പം സോഡ ഈസ്റ്റ് ഒന്നും ഉപയോഗിക്കുന്നില്ല. എന്നിട്ട് കൈയോട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അതിനുശേഷം നമ്മൾ തണുപ്പുള്ള സമയത്താണെങ്കിൽ ചൂട് ഭാഗത്ത്, അതായത് അടുപ്പിൻ്റെ സൈഡിൽ വെച്ചിട്ട് നന്നായിട്ട് ഇത് പൊങ്ങിയെടുക്കണം. മാവ് നന്നായിട്ട് പൊങ്ങി വന്നാൽ മാത്രമുള്ളൂ നമ്മുടെ ദോശയും ഇഡ്ഡലിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുക. അപ്പം ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ദോശമാവ് എന്തായാലും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഞാനിതിന് മുമ്പ് ഞാനിതിൻ്റെ വീഡിയോ ഞാൻ ഫുള്ളായിട്ടുള്ളത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ദോശമാവ് റെഡിയാക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കാണാത്തവരാണെങ്കിലും ഒന്ന് കണ്ടു നോക്കണം. തലേ ദിവസം രാത്രി അരച്ചു വെച്ചതിന് ശേഷം രാവിലെയാണ് നമ്മളിത് എടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് നമുക്കിനി ദോശയും ഇഡ്ഡലിയും ചുട്ടെടുക്കാം. അപ്പോൾ നമ്മൾ അരയ്ക്കുമ്പോൾ തന്നെ ഇതിലെ ഉപ്പ് ചേർത്തത് കൊണ്ട് പിന്നെ ഇതിൽ ഉപ്പിടേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഇതിലേക്ക് അപ്പസോഡ് ഈസ്റ്റ് ഒന്നും ചേർക്കുന്നില്ല. വെറുതെ നമ്മൾ ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ ഇഡ്ഡലി ചുടുമ്പോൾ അതിൻ്റെ തട്ടിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇഡ്ഡലി തട്ടിൽ നന്നായിട്ടൊന്ന് വെളിച്ചെണ്ണ പുരട്ടി വെക്കണം. എന്നാലുള്ള നല്ല പെട്ടെന്ന് തന്നെ ഇത് എടുക്കാൻ കിട്ടുകയുള്ളൂ, ഒട്ടിപ്പിടിക്കാതെ കിട്ടുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇഡ്ഡലി തട്ടിലൊക്കെ വെളിച്ചെണ്ണ തേക്കുന്നുണ്ട്. അപ്പോൾ ഇഡ്ഡലി തട്ടിൽ മുഴുവനും വെളിച്ചെണ്ണ തേച്ചതിന് ശേഷം നമ്മൾ മാവ് ഒഴിച്ചിട്ട് ആവിയിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇഡ്ഡലി കുക്കർ ഒന്ന് വിസിലായതിന് ശേഷം നമ്മളതൊന്ന് ഗ്യാസ് ഓഫ് ചെയ്യണം. എന്നിട്ട് ഒന്ന് തണുത്തതിന് ശേഷം നമ്മളത് തുറന്ന് ഇഡ്ഡലി പുറത്തെടുക്കണം. Thank you.
അപ്പൊ നമ്മുടെ ഇഡ്ഡലിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, നല്ല പഞ്ഞി പോലുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണിത്. അപ്പൊ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇഡ്ഡലി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇനി നമുക്ക് ഇതേ മാവ് കൊണ്ട് തന്നെയാണ് ദോശയും ചുട്ടെടുക്കുന്നത്. അപ്പൊ നമ്മൾ ഒരൊറ്റ മാവ് ഉപയോഗിച്ച് തന്നെയാണ് ഈ ദോശയും ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ ഇതുപോലെ നമ്മൾ മാവ് റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയും ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണ് വീഡിയോ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തി സപ്പോർട്ട് ചെയ്യാനും കൂടുതൽ അടുത്തുള്ള ബെൽ ബട്ടണിലെ ഓൾ ഓപ്ഷൻ തന്നെ നിങ്ങൾ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഉള്ളൂ ഞാനിടുന്ന പുതിയ വീഡിയോസുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ.